32 പല്ലുകൾക്ക് ഒരൊറ്റ നാവ്. ഈ ഒരൊറ്റ നാവ് വിചാരിച്ചാൽ 32 പല്ലുകളെ ഇല്ലാതാക്കാൻ പറ്റും. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് നമ്മുടെ നാട്ടില് ബന്ധങ്ങൾക്കിടയിൽ വിള്ളലുകൾ വീഴാനൊക്കെയുള്ള ഒരു പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഈ നാക്ക് തന്നെയാണ്. മിക്ക ആളുകൾക്കും അറിയില്ല ഈ നാക്കിനെ എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത്. പലരും അന്നേരത്തെ മൂഡ് അനുസരിച്ച്, ഇമോഷൻ അനുസരിച്ച് ഈ നാവിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ചലിപ്പിക്കാൻ ശ്രമിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. പല ആളുകളും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഈ വഴക്കൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ആദ്യം നമ്മൾ നമ്മുടെ ന്യായങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങും, കുറച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ ഒട്ടും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ വായി തോന്നിയതെല്ലാം വിളിച്ചു പറയും, പിന്നെ കുറച്ചു നേരം കഴിഞ്ഞ് വലിയ വഴക്കൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞിരുന്ന് ആലോചിക്കുമ്പോൾ ഇത്രയൊന്നും പറയേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ തന്നെ എന്തിനാ ഈ ഉടക്കുണ്ടാക്കിയത് എന്നൊക്കെ തോന്നാറുണ്ട് എന്ന് പലരും എന്നോട് പറയാറുണ്ട്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, കോൺഫ്ലിക്റ്റുകൾ ജീവിതത്തിൽ സർവ്വസാധാരണമാണ്. എന്നാൽ ഈ കോൺഫ്ലിക്റ്റുകളെ നമ്മൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ റിലേറ്റീവ്സുമായിട്ട് അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മളുമായി സഹകരിക്കുന്ന ആരുമായിട്ടും ആശയങ്ങളുള്ളപ്പോൾ ആശയ തർക്കങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നതും സാധാരണമാണ്. ഇങ്ങനെ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, കോൺഫ്ലിക്റ്റുമായി ഒരു വ്യക്തി നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കൊടുത്തു തുടങ്ങുന്നത് എപ്പോഴും ജസ്റ്റിഫിക്കേഷനാണ്, നമ്മളുടെ ഭാഗത്തുണ്ടാകുന്ന ന്യായങ്ങളെ കുറിച്ചിട്ടാണ്. ഒരു കോൺഫ്ലിക്റ്റുമായി വരുന്ന ആൾ ഒരിക്കലും നമ്മുടെ ഭാഗത്തെ ന്യായമല്ല നമ്മളോട് അന്വേഷിക്കുന്നത്, മറിച്ച് അവരുടെ ഭാഗത്തെ ന്യായം നമ്മളെ മനസ്സിലാക്കിപ്പിക്കാനായിരിക്കും ശ്രമിക്കുന്നത്. രണ്ടു കൂട്ടരും ഒരുപോലെ അവരവരുടെ ഭാഗത്തെ ന്യായങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പതുക്കെ പതുക്കെ ഈ ന്യായം പറച്ചിൽ വന്നെത്തുന്നത് ഈഗോയിലേക്കായിരിക്കും. അവസാനം ഇത് ഒരു പടിയും കൂടെ കടന്നിട്ട് ആര് ജയിക്കും എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നു. ജയിക്കാൻ വേണ്ടി വായി തോന്നിയ എന്തും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നു. ഒരുപക്ഷെ പണ്ട് പറഞ്ഞിട്ടുള്ള പല സീക്രട്സും ആവാം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെതായിട്ടുള്ള പല വിധത്തിലുള്ള രഹസ്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം, പക്ഷെ ജയിക്കാൻ വേണ്ടി എന്തും വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ കോൺഫ്ലിക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മളുമായി വളരെ അടുത്തൊരു വ്യക്തിയാണെങ്കിൽ, നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ കോൺഫ്ലിക്റ്റുകൾ വരുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിക്കും നമ്മളോട് സ്നേഹമുണ്ട്, നമുക്കും ആ വ്യക്തിയോട് സ്നേഹമുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് നമ്മളുടെ സത്യസ്ഥിതി അവരോട് പറയാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കുറച്ചു നേരം സൈലൻ്റ് ആയിട്ടിരിക്കുക, അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞു തീരട്ടെ. കാരണം നമുക്കറിയാം സ്വാതന്ത്ര്യമുള്ളിടത്തെ നമ്മൾ എന്തും പറയാനായിട്ട് പോകുന്നുള്ളൂ. നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയോടോ നമുക്ക് സ്വാതന്ത്ര്യമോ സ്നേഹമോ ഇല്ലാത്ത ഒരു വ്യക്തിയോടോ നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങൾ ദേഷ്യമായോ അല്ലെങ്കിൽ കരച്ചിലായോ ഒന്നും എക്സ്പ്രസ് ചെയ്യാറില്ല. അപ്പോൾ തീർച്ചയായും നമ്മളോട് കോൺഫ്ലിക്റ്റിന് വരുന്ന ആളിനെ നമ്മളോട് അത്രമാത്രം സ്നേഹമുണ്ടെന്നും അത്രയും ഒരു സ്പേസ് നമ്മുടെ ലൈഫിൽ എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും മനസ്സിലാക്കുക. അതിനുശേഷം കുറച്ചു നേരത്തേക്ക് നമുക്ക് നമ്മളുടെ ന്യായം പറയാതെ ഇരിക്കുക. കാരണം നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന കോൺഫ്ലിക്റ്റിലെ ന്യായ അന്യായങ്ങൾ പറഞ്ഞ് വാക്കുതർക്കത്തിൽ ജയിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ഭാഗത്തുണ്ടാവുന്ന ന്യായം കറക്റ്റായിട്ട് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളിന് മനസ്സിലാക്കാനും അതുവഴി ആ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, ഈ 32 പല്ലുകൾക്കുള്ളിലുള്ള ഈ ഒരൊറ്റ നാക്കിനെ ചലിപ്പിക്കുമ്പോൾ അതൊരിക്കലും ജയിക്കാൻ വേണ്ടിയാകരുത്. അത് എപ്പോഴും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടു കൂടിയും പെരുമാറാനുമായിക്കൊള്ളട്ടെ. താങ്ക് യു.